Hi friends, PSC Cubinte Pudiru Vidileke Ellavarkum Swagatham. Idu nadanna 10th level preliminary moonam gatta parikshayile answer key aanu nammal charcha cheynathu. Namukku aarambikkam. Onnamathe chodyam, Chettuva Malsyabandhana Turumugam sthithi cheyyunna jilla edaanu? Answer option D, Thrissur. Randamathe chodyam, Keralathile aadithe jalavaidyutha paradhi edaayirunnu? ആൻസർ ഓപ്ഷൻ ബി പള്ളിവാസൽ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തൃശൂർ. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി പ്രൊഫസർ കെ വി തോമസ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരൾ. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? മേൽ പറഞ്ഞവയെല്ലാം. രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം ഇവയെല്ലാം ബാധിക്കും. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഈ മൂന്ന് കാര്യങ്ങളും സംഭവിക്കാം. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. അത് ഹീമോഗ്ലോബിനുമായി ബന്ധമില്ലാത്ത ഒരു പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 4. 11th ചോദ്യം, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ സി ഐസോടോപ്പുകളാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി മോസ്ലിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നൈലോൺ. സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ആൻസർ ഓപ്ഷൻ ബി കബിനിയാണ്. കേരളത്തിൽ കർഷക ദിനവുമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം 1 ആണ്. ശാസ്തംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ എം ബീനാമോൾ. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി അനാമിക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ആൻസർ ഓപ്ഷൻ എ ആണ്, വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ബാക്ടീരിയയാണ്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ഡി ഹൃദയരാഗങ്ങൾ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ആൻസർ ഓപ്ഷൻ സി ജഡായു ആണ്. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് ഓപ്ഷൻ ഡി സജി ചെറിയാൻ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ഓപ്ഷൻ ബി 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് ഓപ്ഷൻ എ പ്രതലബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് കരവസ്തുക്കളിലാണ്, ഓപ്ഷൻ ഡി. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം? ആൻസർ ഓപ്ഷൻ ബി ഇരട്ടിയാകുന്നു. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ അഡ്വക്കേറ്റ് എം കെ സക്കീർ.
എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി 13. അന്നാബെനിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഓപ്ഷൻ സി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഡോക്ടർ ശോശാമ അയ്യപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ ഡി മറ്റുള്ളവ. മൃഗസംരക്ഷണം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ എ 2002. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ്. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസറാണ് ഓപ്ഷൻ സി വിശ്വാസ് മേത്ത. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ഓപ്ഷൻ സി ആണ്. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 28-1. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ഓപ്ഷൻ ബി 293. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് UP. 100,000-ൽ അധികവും 10,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ സി നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഓപ്ഷൻ ബി പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ലഡാക്ക് സസ്കർ. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് ഗോപാൽ ബല്ലോ പട്നായക്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമര കാലത്ത് ഉയർന്ന് വന്നതാകുന്നു? ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ് അമേരിക്ക. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1989 നവംബർ 20. 60-ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. 61-ാമത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ് അലുമിനിയം, സിലിക്ക. താഴെ തന്നിരിക്കുന്നതിൽ അവസാന ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്? ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ് ബസാൾട്ട് ആണ്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് December 5. ഇവിടെ ഓപ്ഷൻ December 15 കൊടുത്തിട്ടുണ്ട്. SERT ടെക്സ്റ്റിലും December 15 കൊടുത്തിരിക്കുന്നത്. ശരിയായ ആൻസർ December 5. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലസും ആൽപ്സും മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് ഓപ്ഷൻ സി വെള്ളപ്പൊക്കം. 1857
കലാപത്തിന് നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് ഓപ്ഷൻ ബി കാൻപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിത വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ റാണി ഝാൻസി റെജിമെൻറ്റ്. സന്താൾ കലാപം എന്ന പ്രദേശം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി മറാത്തയാണ്. സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം? ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയനാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമാണ് പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമാണ് ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. 73-ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് കുമാര ഗുരുദേവൻ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി നാടകമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരാണ്? ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ് കേഴ്സൺ പ്രഭു. ഇനി മാത്സ് ചോദ്യങ്ങളാണ്, ആൻസർ മാത്രം പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ 81-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ്. 82-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി. 83-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ്. 84-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ സി. 85-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ്. 86-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ സി. 87-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 88-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 89-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ്. 90-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 4. 91-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 92-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 93-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 94-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 95-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 96-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 97-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 98-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 99-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 100-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്റ്റേജ് 1 സ്റ്റേജ് 2 നടന്ന എക്സാംസ് കമ്പയർ ചെയ്യുമ്പോൾ ജി കെ വിഭാഗത്തിലെ ചില ചോദ്യങ്ങൾ പ്രയാസമുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്കും ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നവർ നന്നായി പഠിക്കുക. എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എസ് സി ആർ ടി സോഷ്യൽ ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ പി വൈ ക്യൂസും നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.